പൊതുമേഖലാ സ്ഥാപനങ്ങൾ നാടിന്റെ പൊതുതാൽപര്യമാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭകരമാക്കുന്നതിനായി കൃത്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. സർക്കാരിന്റെ ആസൂത്രണവും കാഴ്ചപ്പാടുമാണ് ടി സി സി അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് കരുത്താകുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചി ഏലൂരിലെ ടി സി സിയിൽ പൂർത്തീകരിച്ച പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന ഏകസ്ഥലമായി ഇന്ന് കേരളം മാറിയിരിക്കുകയാണ്. ഉൽപാദനക്ഷമതയും ഉൽപാദന വർധനവുമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാർ ലക്ഷ്യമിടുന്നത്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തി ലാഭകരമാക്കാനും മത്സരക്ഷമമാക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിൽക്കുകയും ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏക സ്ഥലമാണ് കേരളം. സർക്കാരിൻ്റെ കാഴ്ചപ്പാട് പൊതുമേഖലയെ കേവലം സംരക്ഷിക്കുക എന്നതല്ല, പൊതുമേഖലയെ ശക്തിപ്പെടുത്തി ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമായി സംരക്ഷിക്കണം. സംസ്ഥാനത്തെ പ്രഥമ പൊതുമേഖല രാസവ്യവസായമായ ഏലൂരിലെ ട്രാവൻകൂർ കൊച്ചി കെമിക്കൽസിൽ പൂർത്തീകരിച്ച കോസ്റ്റിംഗ് സോഡ പ്ലാന്റ്, ഫ്ലോട്ടിംഗ് ജെട്ടി എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ടി സി സിയിൽ പെട്രോളിയം ഉൽപ്പന്നമായ ഫർണസ് ഓയിലിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദ റീഗ്യാസിഫൈഡ് എൽ എൻ ജിയിലേക്ക് മാറ്റുന്ന പദ്ധതിയും മന്ത്രി കമ്മീഷൻ ചെയ്തു. ഭാവിയുടെ ഇന്ധനമായി കരുതുന്ന ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ബസ്സുകൾ ഇറക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഹൈഡ്രജൻ മിഷനിൽ ടി സി സി പങ്കാളിയാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഹൈഡ്രജൻ മിഷന്റെ ഭാഗമായി 10 ബസ്സുകൾ വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.